നമസ്കാരം. ജനപ്രകാശ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ വാർത്തകൾ. വിശുദ്ധ യേശുപിതാവിന്റെ വണക്ക വർഷാചരണം പാലക്കാട് രൂപതയിൽ 2021 ജനുവരി 31 മുതൽ 2022 ജനുവരി 30 വരെ. ആഗോള സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യേശുപിതാവിന്റെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആഗോള സഭയോട് ചേർന്ന് പാലക്കാട് രൂപതയുടെ മധ്യസ്ഥനും കൂടിയായ വിശുദ്ധ യേശുപിതാവിന്റെ വണക്ക വർഷാചരണം പാലക്കാട് രൂപതയിൽ 2021 ജനുവരി 31 മുതൽ 2022 ജനുവരി 30 വരെ നടത്തുവാൻ തീരുമാനിച്ചതായി പാലക്കാട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് അറിയിച്ചു. മാർച്ച് മാസമാണ് യേശുപിതാവിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന വണക്കമാസം. നല്ലൊരു വർഷം മുഴുവൻ ഈ ജാനുവരി മുതൽ വരുന്ന ജാനുവരി അവസാനം വരെയുള്ള ഈ ഒരു വർഷം വണക്ക വർഷമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. വിശുദ്ധ യേശുപിതാവിന്റെ വണക്ക വർഷാചരണ കർമ്മ പദ്ധതികൾ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ആലോചിച്ച് രൂപം നൽകുന്നതാണ്. യേശുപിതാവ് സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ്, നമ്മുടെ രൂപതയുടെ മധ്യസ്ഥനാണ്, നമ്മുടെ കുടുംബങ്ങളുടെയും മധ്യസ്ഥനാണ്. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ യേശുപിതാവിന് നമ്മൾ സമർപ്പിക്കണം. വിശുദ്ധ യേശുപിതാവ് കുടുംബങ്ങളുടെയും മധ്യസ്ഥനാണെന്നും ഓരോ കുടുംബവും വിശുദ്ധ യേശുപിതാവിന് സമർപ്പിക്കപ്പെടണമെന്നും ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് ഉദ്ബോധിപ്പിച്ചു. പാലക്കാട് രൂപതയിൽ നിന്ന് 6 വൈദികർ അഭിഷിക്തരായി ബലിവേദിയിലേക്ക്. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച 6 പേരാണ് പാലക്കാട് രൂപതയിൽ അഭിഷിക്തരായത്. പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി December 28 വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ അഖിൽ കണ്ണമ്പുഴ അരിമ്പൂർ ഇടവക ദേവാലയത്തിൽ തന്റെ പ്രഥമ ബലിയർപ്പണം നടത്തി. സഹായമിത്രാൻ മാർ പീറ്റർ കൊച്ചുപുരകിലിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഫാദർ അഖിൽ അഭിഷിക്തനായത്. December 29 ചുള്ളിയാംകുളം ഇടവക ദേവാലയത്തിൽ വെച്ച് ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഫാദർ സജു അറയ്ക്കൽ പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പണം നടത്തി. December 30 തത്തമംഗലം ഇടവക ദേവാലയത്തിൽ വെച്ച് ഫാദർ ജോൺസൺ വലിയപാടത്ത് പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പണം നടത്തി. മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്തിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് ഫാദർ ജോൺസൺ പട്ടം സ്വീകരിച്ചത്. December 31 ചരൽ ഇടവക ദേവാലയത്തിൽ വെച്ച് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഫാദർ തോമസ് തുരുത്തിൽ പറന്നോലിൽ പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പിച്ചു. കഞ്ചിക്കോട് ഇടവകാംഗമായ ഫാദർ ജോസഫ് വിക്ടർ ജെസ്യൂട്ട് സഭയുടെ കൊഹിമ പ്രൊവിൻസിന് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പണം നടത്തി. ഫാദർ മിൽട്ടൺ ജോർജ് ഗുഹത്തി അതിരൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച് പ്രഥമ ബലിയർപ്പിച്ചു. 2021 കുടുംബവർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായ അമോരിസ് ലെത്തീസിയ പുറത്തിറങ്ങിയതിന്റെ 5 വാർഷികം പ്രമാണിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേക വർഷം പാപ്പ പ്രഖ്യാപിച്ചു. 2021 മാർച്ച് 19 വിശുദ്ധ യേശുപിതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആരംഭിക്കുന്ന കുടുംബവർഷം 2022 ജൂൺ മാസം റോമിൽ നടക്കുന്ന കുടുംബങ്ങളുടെ സംഗമത്തോടെ സമാപിക്കും. 2021 യേശുപിതാവിന്റെ വർഷാചരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാപ്പായുടെ പുതിയ പ്രഖ്യാപനം. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ 80:20 അനുപാതത്തിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അടിയന്തര വിശദീകരണം തേടി. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകളിലെ 80:20 അനുപാതത്തിനെതിരെ പാലക്കാട് രൂപതാംഗമായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളവാതിക്കൽ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അടിയന്തര വിശദീകരണം തേടി. 2 രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് 4 സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന 80:20 അനുപാതത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും നാളിതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിക്കുന്ന അനീതിക്ക് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് ഹർജി സമർപ്പിച്ചതെന്നും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറഞ്ഞു. ക്രിസ്തു ആഗതനായത് സകലർക്കും വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ. തിരുപ്പിറവിയിൽ നാം ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിലേക്ക് വന്നതാണെന്നും അവിടുന്ന് ആഗതനാകുന്നത് ചിലർക്കു വേണ്ടിയല്ല സകലർക്കും വേണ്ടിയാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. മത്സരമല്ല സഹകരണം പരിപോഷിപ്പിക്കാൻ എല്ലാവരോടും, പ്രത്യേകിച്ച് രാഷ്ട്ര നേതാക്കളോടും, വ്യവസായ സ്ഥാപനങ്ങളോടും, അന്താരാഷ്ട്ര സംഘടനകളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ലോകമെമ്പാടുമുള്ളവർക്കും പ്രധാനമായും ഏറ്റവും ബലഹീനർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും ലഭ്യമാക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും കമ്മീഷനും തുടരുന്ന ക്രൈസ്തവ അവഹേളനം അവസാനിപ്പിക്കണം. CBCI ലേറ്റി കൗൺസിൽ.
ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ യാതൊരു പഠനവുമില്ലാതെ നടപ്പാക്കിയ 80:20 അനുപാതം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തുടരുന്നതിൽ നീതീകരണമില്ലെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഉദ്യോഗസ്ഥരും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമായിരിക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവഹേളിക്കുന്നതാണെന്നും CBCIL IT കൗൺസിൽ. തിരുത്തലുകൾക്ക് സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ച് തുല്യനീതി നടപ്പിലാക്കാൻ സർക്കാരും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ രാഷ്ട്രീയ മുന്നണികളും തയ്യാറാകണമെന്നും കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2019 ജൂൺ മുതൽ നവംബർ വരെ വിവിധ ജില്ലകളിൽ നടത്തിയ ക്രൈസ്തവ ന്യൂനപക്ഷ പഠനങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിന്റെ 9F പ്രകാരം ന്യൂനപക്ഷങ്ങളെ വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടവർ തന്നെ ഒരു മതവിഭാഗത്തിന്റെ മാത്രം കമ്മീഷനായി അധമതിച്ചിരിക്കുന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. KCVM സംസ്ഥാന കലോത്സവത്തിൽ വിജയത്തിലക്കവുമായി പാലക്കാട് രൂപത. ഉത്സവ് 2020 എന്ന പേരിൽ നടത്തപ്പെട്ട പരിപാടിയിൽ പാലക്കാട് രൂപത കലാമത്സരത്തിലും രചനാ മത്സരത്തിലും സമ്മാനങ്ങൾ സ്വന്തമാക്കി. ഷോർട്ട് ഫിലിം മത്സരത്തിൽ പാലക്കാട് രൂപതയിലെ ചുള്ളിയാംകുളം യൂണിറ്റ് 2nd സ്ഥാനം കരസ്ഥമാക്കി. KCVM ആദ്യ മത്സരത്തിൽ രൂപത KCVM കൊയറിന് 3rd സ്ഥാനവും ലഭിച്ചു. വ്യക്തിഗത ഇനത്തിൽ മംഗലനാം KCVM യൂണിറ്റ് അംഗം അർഷ എം ജോസഫ് മോണോ ആക്ടിൽ 2nd സ്ഥാനവും കരസ്ഥമാക്കി. രചനാ മത്സരത്തിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ മേലാർക്കോട് യൂണിറ്റ് അംഗം ഹിമാലോയിസ് 1nd സ്ഥാനവും ഷോർട്ട് സ്റ്റോറി മത്സരത്തിൽ അരപ്പാറ യൂണിറ്റ് അംഗം ലയാ ബെന്നി 1nd സ്ഥാനവും കരസ്ഥമാക്കി. കർഷക വിരുദ്ധ ബില്ലുകൾക്കെതിരെ പ്രമേയം പാസാക്കി താവളം ഫുറോന KCVM സെനറ്റ്. KCVM താവളം ഫുറോന വാർഷിക സെനറ്റ് January 2 ശനിയാഴ്ച ഗൂളിക്കടവ് ഫാത്തിമ മാതാ ദേവാലയത്തിൽ വെച്ച് നടന്നു. KCVM താവളം ഫുറോന ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്ങൽ വാർഷിക സെനറ്റ് ഉദ്ഘാടനം ചെയ്തു. ഫുറോന പ്രസിഡന്റ് ശ്രീ സനോജ് നെല്ലിക്കാമല അധ്യക്ഷത വഹിച്ചു. അട്ടപ്പാടിയിൽ ESR ബില്ലിനെതിരെ ഉയർന്നുവരുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെനറ്റിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. ഫുറോനയ്ക്ക് കീഴിലുള്ള എല്ലാ യൂണിറ്റുകളും റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീ ജിയോമി എൻ ജോർജ് വ്യക്തിത്വ വികസന ക്ലാസ്സിന് നേതൃത്വം നൽകി. 2021 വർഷത്തേക്കുള്ള പുതിയ ഫുറോന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും നയപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഈ ആഴ്ചയിലെ വാർത്തകൾ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച. നന്ദി.